ഹലോ ഫ്രണ്ട്സ്, നമ്മളൊരു പുതിയ ടാസ്ക് ചെയ്യുവാൻ ഇറങ്ങുന്നതിന് മുൻപ് അതിനെക്കുറിച്ചുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. എന്താകുന്നു സ്റ്റോക്ക് മാർക്കറ്റ്? സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഡെഫിനിഷൻ എന്തെന്നാൽ, ദ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ പ്ലേസ് വെയർ ദ ഷെയർസ് ഓഫ് പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസ് ആർ ട്രേഡഡ്. കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, പബ്ലിക്കലി ലിസ്റ്റഡായ കമ്പനികളുടെ ഷെയേഴ്സ് അല്ലെങ്കിൽ സ്റ്റോക്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നൊരു ഏരിയ അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഈ ട്രേഡിംഗ് നടക്കുന്ന പ്ലാറ്റ്ഫോംസിനെ പറയുന്നതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഇന്ത്യയിൽ മെയിനായിട്ട് രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണുള്ളത്. ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും BSE, രണ്ടാമതായിട്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും NSE. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങിയെന്ന് വിചാരിക്കുക. ഈ കമ്പനിക്ക് വേണ്ടി ഞാൻ ബിൽഡിങ്സും മെഷീനറീസും വാങ്ങുന്നു, എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നു. ഈ എല്ലാ അസറ്റ്സും കൂടിയതാണ് ഈ കമ്പനിയുടെ ടോട്ടൽ വാല്യുവേഷൻ, അതായത് 10 ലക്ഷം രൂപ. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ കമ്പനിയുടെ പ്രോഫിറ്റ്സും അസറ്റ്സും ഉയർന്നു എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ കമ്പനി കുറച്ചുകൂടി ഗ്രോ അപ്പ് ചെയ്യാനുള്ള പൊട്ടൻഷ്യലും വർദ്ധിച്ചു എന്ന് കരുതുക. അങ്ങനെ എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു, ഈ കമ്പനിയെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യണം. കമ്പനി കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് ഫണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് കമ്പനിയുടെ ഷെയർസിനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ഷെയറിന് 100 രൂപ എന്ന നിരക്കിൽ സെബിയുടെ അപ്രൂവലിന് ശേഷം ഈ കമ്പനിയുടെ ഷെയർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു കമ്പനിയുടെ ഷെയർ ആദ്യമായി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എൻട്രി ചെയ്യുന്നതിനെയാണ് IPO എന്ന് പറയുന്നത്, അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഇന്ത്യയിലുള്ള ഷെയർ മാർക്കറ്റിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു, പ്രൈമറി ഷെയർ മാർക്കറ്റും സെക്കൻഡറി ഷെയർ മാർക്കറ്റും. പ്രൈമറി ഷെയർ മാർക്കറ്റിൽ ഒരു കമ്പനിയുടെ ഷെയർ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് വഴി ആദ്യമായി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുകയും ഇൻവെസ്റ്റേഴ്സ് അത് വാങ്ങുകയും ചെയ്യുന്നു. എന്നാൽ സെക്കൻഡറി ഷെയർ മാർക്കറ്റിൽ ഓൾറെഡി ലിസ്റ്റഡായ കമ്പനികളുടെ ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഇൻവെസ്റ്ററെ അല്ലെങ്കിൽ ഒരു ബയറെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിന് വേണ്ടി അവർക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ബ്രോക്കറെ ഡയറക്റ്റായി സമീപിച്ച് ഓഫ്ലൈനായിട്ടും നമ്മൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നതാണ്. ഈ വീഡിയോയിലൂടെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.